നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ആവേശമായി പൂരങ്ങളുടെ പൂരം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് വിവേകാനന്ദ അംഗൻവാടിയുടെ പുനർനിർമ്മാണ ഉദ്ഘാടനവും വിരമിക്കുന്ന അംഗൻവാടി വർക്കർ സി എസ് യശോധരയ്ക്ക് യാത്രയപ്പും നൽകി. തൃശൂർ നഗരത്തിൽ വൻ തീപിടുത്തം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ആവേശമായി പൂരങ്ങളുടെ പൂരം. താളമേള വാദ്യങ്ങളുടെ പൂരം കൊഴുക്കുകയാണ്. കണിമംഗലം ശാസ്താവാണ് ആദ്യം വടക്കുന്നാഥ സന്നിധിയിൽ എത്തിയത്. പിന്നാലെ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും എത്തി. ആയിരങ്ങളാണ് തിടമ്പേറ്റി വരുന്ന ഗജസാമ്രാട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ എത്തിച്ചേർന്നത്. വാദ്യാഘോഷം തീർക്കുന്ന മടത്തിൽ വരവ് പഞ്ചവാദ്യം രാവിലെ 11 ശേഷം തുടങ്ങി. ഉച്ചയ്ക്ക് 12 പാറേമേക്കാവിലമ്മ എഴുന്നള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ വാദ്യമേളമായ ഇളഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ 10,000 മേളപ്രേമികളാണ് എത്തിയത്. 5 തെക്കോട്ടിറക്കം. ഇത്തവണയും ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടമാറ്റത്തിൽ വാശിയേറിയ മത്സരം ഇരുവിഭാഗവും കാഴ്ചവെക്കും. പുലർച്ചെ 3 വെടിക്കെട്ട്. അതേസമയം തൃശൂർ നഗരത്തിൽ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. ഇന്നും മഴ ഭീഷണി നിലനിൽക്കുകയാണ്. തൃശൂരിൽ ഇന്ന് പൂരം. ഘടകപൂരങ്ങളിൽ ആദ്യത്തേതായ കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട് രാവിലെ തന്നെ ആരംഭിച്ചു. 7:30 തേക്കിൻകാടെത്തുന്ന ദേവഗുരുവായ കണിമംഗലം ശാസ്താവ് തെക്കേ നടവഴി വടക്കുനാഥനിൽ പ്രവേശിച്ച് മടങ്ങി. പിന്നാലെ പനമുക്കമ്പിള്ളി ശാസ്താവ് ചെമ്പുക്കാവ്, കാരമുക്ക, ലാലൂർ, ചൂരക്കാട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ് തുടങ്ങിയ ഭഗവതിമാരും വടക്കുനാഥനിലെത്തി. ഏഴരയ്ക്ക് തിരുവമ്പാടിയുടെ പൂരപ്പുറപ്പാട് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. 11:30 നടുവിൽ മഠത്തിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടന്നു. പൂരത്തിന്റെ ആവേശം മുഴുവൻ വാരി വിതറിയ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പൂരപ്രേമികളെ കൊണ്ടെത്തിച്ചത് മേള വിസ്മയത്തിന്റെ മറുതീരത്തേക്കാണ്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പെടുത്ത് 2 അകമ്പടിയോടെ ആരംഭിച്ച മഠത്തിൽ വരവിന് പഞ്ചവാദ്യ പെരുമഴ തീർത്തത് കോങ്ങാട്ട് മധുവിന്റെയും കോട്ടയ്ക്കൽ രവിയുടെയും നേതൃത്വത്തിലുള്ള 70 വാദ്യകലാകാരന്മാർ. പഞ്ചവാദ്യത്തിന്റെ താളഗിരിമയ്ക്കൊപ്പം ആകാശക്കൈകൾ ഉയർത്തി താളമിട്ടത് 10,000. മഠത്തിൽ വരവ് പുറപ്പെടുന്ന നടുവിൽ മഠത്തിനടുത്ത് രാവിലെ മുതൽക്ക് തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമടക്കം എണ്ണിയാൽ തീരാത്തത്ര ജനങ്ങളാണ് തടിച്ചുകൂടിയത്. രാവിലെ 10:30 തിരുവമ്പാടി ഭഗവതി നടുവിൽ മഠത്തിലെത്തിയിരുന്നു. മഠത്തിലെ ഉപചാരങ്ങൾ കഴിഞ്ഞ് ചന്ദ്രശേഖരന്റെ പുറത്തേറി ഭഗവതി പുറത്തിറങ്ങിയപ്പോൾ മനസ്സ് നിറഞ്ഞ ആഹ്ലാദത്തോടെയും ഹർഷാരവങ്ങളോടെയുമാണ് പൂരപ്രേമികൾ വരവേറ്റത്. മഠത്തിൽ വരവിന്റെ തുടക്കം അറിയിച്ചുകൊണ്ട് കൊമ്പുനാദം ഉയർന്നപ്പോഴേക്കും ആവേശം കരകോടിയിലെത്തിയിരുന്നു. 11:30 തന്നെ മഠത്തിൽ വരവ് ആരംഭിച്ചു. പൂരത്തിന്റെ വിശ്വപ്രസിദ്ധി വീണ്ടും ഉയർന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ ചെണ്ടയിൽ പെരുക്കി. ചെമ്പടത്താളത്തിൽ തുടങ്ങിയ പെരുക്കം കൂട്ടിത്തട്ടിലെത്തിയപ്പോൾ ജനത്തിന് സർവ്വ നിയന്ത്രണവും മറ്റു. നിന്ന നിൽപ്പിൽ സകലരും ഇളകിയാടി. ലോകം മുഴുവൻ പൂരപ്രേമികൾ ഈ മഹാനുഭവത്തെ നെഞ്ചേറ്റി. ശ്രീ വടക്കുനാഥന്റെ മുറ്റത്ത് ഇലഞ്ഞിത്തണലിൽ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 250 കലാകാരന്മാരാണ് അണിനിരന്നത്. ഉച്ചയ്ക്ക് 2 ശേഷമാണ് പാറമേക്കാവ് ഭഗവതി വടക്കുനാഥനിലേക്ക് എഴുന്നള്ളിയത്.
കിഴക്കോട്ട് അനിയന്മാരാർ പ്രമാണിയായുള്ള മേളത്തിന്റെ അകമ്പടിയോടെയാണ് പാറമേക്കാവ് ഭഗവതി വടക്കുംനാഥനിലെ ഇലഞ്ഞിച്ചോട്ടിലേക്ക് എഴുന്നള്ളിയത്. തുടർന്ന് കിഴക്കോട്ട് അനിയന്മാരാരുടെ ഉരുട്ടു ചെണ്ടയിൽ ഇലഞ്ഞിത്തറ മേളത്തിന്റെ താളമുതിർന്നു. പതികാലത്തിൽ തുടങ്ങി പെരുക്കങ്ങൾ ഓരോന്നും കൊട്ടി മുന്നേറുന്നതോടൊപ്പം വടക്കുംനാഥന്റെ ക്ഷേത്രമുറ്റം പൂരാവേശത്തിന്റെ ആരവത്തിൽ അമർന്നു. ഇടമുറിയാതെ പെയ്തിറങ്ങിയ മേള വർഷത്തിൽ അലിഞ്ഞ് ജനം താളത്തിനൊപ്പം കൈകൾ ഉയർത്തി താളം പിടിച്ച് മേളക്കാർക്ക് പിന്തുണയേകി. താളത്തിനൊത്ത് വായുവിൽ താളം പിടിച്ച് ഒരേ താളത്തിൽ വായുവിൽ ഉലഞ്ഞാടിയ കൈകൾ തിരത്താളം തീർത്തത് പുത്തൻ ദൃശ്യാനുഭവമായി. ആവേശം കൊടുമുടി കയറ്റി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിയിൽ. നെയ്തലക്കാവിൽ അമ്മയുടെ തിടം പേറ്റിയാണ് ഇത്തവണ രാമചന്ദ്രൻ പൂരനഗരിയിലേക്ക് എത്തിയത്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിന്റെ ഭാഗമാകുന്നത്. രാജകീയമായിരുന്നു രാമചന്ദ്രന്റെ പൂരനഗരിയിലേക്കുള്ള എഴുന്നള്ളത്ത്. നാല് വർഷങ്ങൾക്ക് മുൻപ് പൂരത്തലേന്ന് വിളംബരം നടത്തി മടങ്ങാനുള്ള നിയോഗം മാത്രമുണ്ടായിരുന്ന രാമൻ ഇത്തവണ തിടംപേറ്റി ഘടകപൂരത്തിനെത്തിയത് ആരാധകർക്ക് ഇരട്ടി ആഹ്ലാദമായി. കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പൂരം പുറപ്പെട്ടതോടെ പിന്നാലെ കൂടിയ പുരുഷാരം പൂരനഗരിയിലെത്തിയതോടെ ആർത്തലയ്ക്കുന്ന അലകടൽ കണക്കെയായി. തേക്കിൻകാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂരത്തിൽ അലിയുകയായിരുന്നവർ തെച്ചിക്കോടിനടുത്തേക്ക് ഒഴുകിയെത്തി. ആർപ്പുവിളികളോടെ ജനം അടുത്തുകൂടിയപ്പോൾ ഗജവീര പ്രൗഢിയിൽ രാമചന്ദ്രൻ നിലയുറപ്പിച്ചു. 2019 ഇതിനു മുൻപ് തെച്ചിക്കോട്ടുകാവ് പൂരത്തിന്റെ ഭാഗമായത്. അന്ന് പൂര വിളംബരം അറിയിക്കുന്നതിനാണ് എത്തിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.